ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ ഡോക്സിൻ്റെയും ഗൂഗിൾ ഷീറ്റിൻ്റെയും ഗൂഗിൾ ഫോംസിനും ശേഷം അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇത് പറയാൻ പോകുന്നത്. ഇനി നമ്മൾ കാണുന്നത് ഗൂഗിൾ സ്ലൈഡ് എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അത് നമുക്ക് പല രീതിയിൽ ഓപ്പൺ ചെയ്യാം. ഒന്നെങ്കിൽ ഗൂഗിൾ തുറന്ന ശേഷം ഈ കാണുന്ന ഡോട്ട്സിൽ അതിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ സ്ലൈഡ് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ ഡോക്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് പ്രസ് ചെയ്ത് ഇവിടെ കാണുന്ന ലെഫ്റ്റ് സൈഡ് കാണുന്ന ലൈൻസിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലൈഡ് നമുക്കിവിടെ കാണാം. ഇതിലും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ മറ്റ് ആപ്ലിക്കേഷൻസിൽ കണ്ടതുപോലെ തന്നെ കുറേ ടെംപ്ലേറ്റ്സ് കിടപ്പുണ്ട് ഇവിടെ. അല്ലെങ്കിൽ നമുക്ക് ബ്ലാങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു പേര് കൊടുക്കുക, ടെസ്റ്റ് എന്ന് തന്നെ കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഒരുപാട് ഡിസൈൻസ് കിടപ്പുണ്ട്, അതിൽ ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഇമ്പോർട്ട് ചെയ്യാം വേറെ ഡിസൈൻസ് നമ്മുടെ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് എന്തെങ്കിലും ഇമേജുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് തന്നെ മാനുവലായിട്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിൽ മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റുമായിട്ട് സിമിലർ ആണ് ഈ ഗൂഗിൾ സ്ലൈഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇതിൽ അതിൽ നിന്ന് വ്യത്യാസമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഫയലിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഓൺലൈൻ, ഈ ഗൂഗിൾ സ്ലൈഡ് എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന മാത്രം പറ്റുന്ന കാര്യമാണ്. അത് ഓൺലൈൻ ഓഫ്ലൈനിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, PDF ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ കാണുന്ന ഇമേജുകളായിട്ടോ ഈ കാണുന്ന ഫോർമാറ്റുകളിലെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഇത് നമുക്ക് പേജ് സെറ്റപ്പ് നമ്മുടെ ആവശ്യാനുസരണം നമുക്കത് സെറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇത് നമ്മൾ എന്തെങ്കിലും ഒരു ഇമേജിൻ്റെ മെഷർമെൻറ്റിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്കിവിടെ ഇഞ്ചസിലോ സെൻറ്റിമീറ്ററിലോ പോയിൻറ്റിലോ പിക്സലിലോ ഒക്കെ കൊടുത്ത് നമുക്ക് ഈ ടെംപ്ലേറ്റ് തന്നെ നമുക്കതിൻ്റെ റീസൈസ് ചെയ്യാം. പിന്നീട് ഇതിൽ പ്രത്യേകത ഉള്ള കാര്യം, ബാക്കിയെല്ലാം തന്നെ മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റുമായിട്ട് സിമിലർ ആണ്. ഇതിൽ പ്രത്യേകതയുള്ളത് കുറേ അധികം ആഡോൺസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിൽ പ്രധാനപ്പെട്ട ആഡോൺസ് ആണെന്ന് ഏതൊക്കെയാണെന്ന് നമുക്ക് മറ്റൊരു അവസരത്തിൽ കാണാം. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണത്തിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്ക് ഒരു പവർ പോയിൻറ്റ് കുട്ടികൾക്ക് ഏതെങ്കിലും ഡിവൈസിൽ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രാക്റ്റീവ് ആക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇതിൻ്റെ അകത്തുണ്ട്, ആഡ് ഓൺ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ക്വസ്റ്റ്യൻ പവർ പോയിൻറ്റിൽ കാണിക്കുന്നു, അത് കുട്ടികൾക്ക് വേണമെങ്കിൽ യെസ് ഓർ നോ പ്രസ് ചെയ്യാം. അങ്ങനെ ഇൻട്രാക്റ്റീവ് ആയ രീതിയിൽ നമുക്ക് പവർ പോയിൻറ്റ് സെറ്റ് ചെയ്യാനുള്ള ആഡ് ഓൺസ് ഉണ്ട്. അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരുപാട് നമുക്ക് പവർ പോയിൻറ്റ് ഒത്തിരി മനോഹരമാക്കാവുന്ന ഒരുപാട് ആഡ് ഓൺസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ കാണാം. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷെയർ ഓപ്ഷൻ ഉണ്ട്. അതിലും മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത്. എഡിറ്റർ, അതുപോലെ തന്നെ കമൻറ്റർ, വ്യൂവർ. ഇത് നമുക്ക് ക്ലാസ് റൂമിൽ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ ക്ലാസ് റൂമിൽ, കോളേജുകളിലോ സ്കൂളുകളിലോ ഒക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗ്രൂപ്പ് കുട്ടികളെ പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഗ്രൂപ്പിനോടും ഇന്ന ദിവസം പ്രസൻറ്റേഷൻസ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറയാം. അപ്പോൾ കുട്ടികൾ തന്നെ ഒരു സ്ലൈഡ് ഇതുപോലെ ബ്ലാങ്ക് ക്രിയേറ്റ് ചെയ്ത ശേഷം ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും തമ്മിൽ എഡിറ്റർ ഓപ്ഷൻ വെച്ച് ഷെയർ ചെയ്യാം. അതിനുശേഷം അവരോട് തന്നെ പറയുക, നമുക്ക് അവരോട് തന്നെ ഓരോ എത്ര എത്ര സ്ലൈഡുകളാണെന്ന് വെച്ചാൽ പ്രിപ്പയർ ചെയ്തോളാൻ പറയുക. ഓരോരുത്തർക്ക് ഓരോ നമ്പർ സ്ലൈഡുകൾ കൊടുക്കുക. ഈ സ്ലൈഡുകൾ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഈ ആദ്യത്തെ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്ത ശേഷം എൻറ്റർ പ്രസ് ചെയ്താൽ മതിയാവും. എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്തെടുക്കാം. അതിൽ ഓരോ കുട്ടികളോടും ഓരോ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാൻ പറയുക. ഒരു സമയം തന്നെ പലർക്കും എല്ലാവർക്കും വേണമെങ്കിൽ സ്ലൈഡുകൾ സെറ്റ് ചെയ്യാം. അത് ഒരിക്കലും ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കില്ല മറ്റേ ആൾക്ക്. അങ്ങനെ ഒരു പ്രൊവിഷനുണ്ട്. അതുമാത്രമല്ല, ഒരേ സമയത്താണ് ഈ സ്ലൈഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ പോർഷൻ അവരൊരുങ്ങുന്നതെങ്കിൽ ഇവിടെ ഒരു കമൻറ്റ് ബോക്സ് പ്രത്യക്ഷപ്പെടും. ഇവിടെ അവരെ എല്ലാവരെയും കാണാം, ആരൊക്കെ ഓൺലൈൻ ഉണ്ടെന്നെങ്കിൽ. അപ്പോൾ അവർക്ക് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ റൈറ്റ് സൈഡിൽ ഉണ്ടാകും. അത് ഈ പറയുന്ന എല്ലാ ആഡ് ഓൺസിലും, ഗൂഗിൾ ഡോക്സിലും ഷീറ്റിലും ഫോമിലും അതുപോലെ തന്നെ
ഈ സ്ലൈഡിലും ഉണ്ട്. അത് കുട്ടികൾക്ക് എന്തെങ്കിലും ഒപ്പീനിയനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ട് തന്നെ ഇത് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പ്രസൻറ്റേഷന് വരുമ്പോൾ വേണമെങ്കിൽ ഇൻ്റർനെറ്റ് കോളേജിലോ സ്കൂളിലോ അവൈലബിളൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് പ്രസൻറ്റ് ചെയ്യാം. അവരത് അവരെ അവിടെ കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറിൽ ഒന്ന് സൈൻ ഇൻ ചെയ്തിട്ട് പ്രസൻറ്റ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ മതിയാകും. ഇനി അതല്ല, ഇൻ്റർനെറ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റിലേക്ക് ഡൗൺലോഡ് ചെയ്ത് അവരുടെ സിസ്റ്റത്തിലേക്ക് എടുക്കാം. അതിനുശേഷം നമ്മൾ പ്രസൻറ്റ് ചെയ്താലും മതിയാവും. ഈ ഷെയർ ഓപ്ഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മറ്റ് ആഡോൺസിൽ ഉള്ള അല്ല മറ്റ് ആപ്ലിക്കേഷൻസിലുള്ള പോലെ തന്നെ ഇമെയിലായിട്ട് അയച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ലിങ്ക് നമുക്ക് ഏത് രീതിയിലാണ് ലിങ്ക് അയച്ചു കൊടുക്കേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്ത ശേഷം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലാക്കാം, അല്ലെങ്കിൽ വ്യൂ ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ ആക്കാം. എന്തെങ്കിലും കമൻറ്റുകൾ എഴുതിയാൽ മതിയെങ്കിൽ മാത്രം ആ കമൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ മൂന്ന് ഇതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഡിറ്റിൽ എഡിറ്റർ ഓപ്ഷൻ ഇട്ട് ഞാൻ ഈ ലിങ്ക് കോപ്പി ചെയ്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലഭിക്കുന്ന ആളുകൾക്കെല്ലാം ഇതിൽ എഡിറ്റ് ചെയ്യാം. അതായത് ഇത് അത് അങ്ങനെ വേണ്ട, വ്യൂ ചെയ്താൽ മാത്രം മതിയെങ്കിൽ അവർക്ക് ഈ ലിങ്ക് കോപ്പി ചെയ്ത ശേഷം സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യുന്നവർക്കെല്ലാം കാണാൻ മാത്രമേ പറ്റുള്ളൂ, അവർക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇത്രയേ ഉള്ളൂ ഗൂഗിൾ സ്ലൈഡ് എന്ന ആപ്ലിക്കേഷൻ.